ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റിക്കൊടുക്കണം അവളല്ലേ. ചിലപ്പോൾ അവനൊരു ചേരിയാണെന്ന് അവൾ അറിഞ്ഞു കാണില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവളെ ഇനി ആഫീസിൽ വെച്ചോണ്ടിരിക്കുന്ന ആപത്താണ്. നമ്മുടെ നീക്കങ്ങൾ അപ്പോഴപ്പ റിപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞേക്കും. അവളെ ജോലിന്ന് പിരിച്ചുവിടുക, അതേ ഉള്ളു വഴി. ആ അതേ ഉള്ളു വഴി. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരാളെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ. എന്തൊക്കെയോ വരട്ട് ന്യായം പറഞ്ഞേ, അന്ന് ഞങ്ങൾ അയാൾ ജോലി എന്ന് പിരിച്ചുവിട്ടു. സമരം ചെയ്യണോ എന്ന് അന്നേ ഞങ്ങൾ ആലോചിച്ചതാ. പക്ഷെ മറ്റു തൊഴിലാളികളുടെ സപ്പോർട്ടും കിട്ടാനും മാത്രം ഞങ്ങൾക്ക് സർവീസ് ഇല്ലാതായിപ്പോയി. ഇതങ്ങനെയല്ലല്ലോ കേസ്. രാധ കാരണമൊന്നും ചോദിച്ചില്ലേ? വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് ആയി, ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്യട്ടോ? അയ്യോ വേണ്ട മോനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. വേണം, കുഴപ്പം വേണം. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിനെ ഒരു കുഴപ്പം വേണം. നിങ്ങൾ ഒരിക്കലും പറ്റി നടക്കില്ല. എന്തായാലും ഞാൻ നാല് കാശ് സമ്പാദിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആ നമ്പ്യാരോട് രണ്ട് വാക്ക് ചോദിക്കണം. അതൊന്നും വേണ്ട പ്ലീസ്, എന്നെ ആരും തടയരുത്. നിങ്ങൾക്കാർക്കും വേണ്ടിയില്ല, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് ആ നമ്പ്യാരോട് രണ്ട് വാക്ക് ചോദിക്കണം. പ്ലീസ് പ്ലീസ്. നീ എങ്ങോട്ടാ? രാധയെ അയാൾ അവളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിന്? അത് അയാളോട് അന്വേഷിക്കാൻ പോവാ. അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരു തന്നെ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ല. തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. ഞാനിവിടെ ജോലിയില്ലാതെ തെണ്ടിക്കോട്ടെ. അതെ, നീ എല്ലാവരും മനസാക്ഷി ഇല്ലാത്തവനാണ്. ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല, ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക, കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക, മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക, ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത്? എന്നിട്ട് എന്തായി? യു ടു ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. അതിലേ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, സിഗ്നൽസ് എല്ലാം കറക്റ്റ് ആയിരുന്നു സാർ. സിഗ്നൽ കളയിടോ, സാധനം പെട്ടിലുണ്ടോ നോക്കിയോ, അതോ ഷഡിയാണോ? അയ്യോ അല്ല സാർ, എല്ലാം കറക്റ്റ്. പോലീസിനോ സി ഐ ഡികൾക്കോ ചോമ്പാരി കടപ്പുറം മണത്തു നോക്കാൻ പോലും സാധിച്ചില്ല. ആ സാർ, ചായ കൊണ്ടുപോടാ. ചായ കൊണ്ടിറങ്ങണ്ട നേരം. ആ പെരേര ശരത് ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഫോൺ ചെയ്ത് ഉടനെ. ശരി. ഓക്കെ ദെൻ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം അടുത്തു. കുഞ്ഞിരാമ സാർ, ചായ? ഓ ദേ, പിന്നെയും ചായ ഉണ്ടെന്ന്. ചായക്കല്ലടാ, പുറത്തൊരു സിയേരി വന്നിപ്പുണ്ട്, ചോദിച്ചാൽ ഞങ്ങൾ ആരും ഇല്ലെന്ന് പറഞ്ഞേക്കണം. കൊണ്ടു പോവോ. ഇവിടെ ആര്? എ എൻ ട്രേഡേഴ്സിന്റെ മുതലാളി. വിളിക്കയാളെ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആരും ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അകത്തുണ്ടെങ്കിലും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു അല്ലേ? അതല്ല, പിന്നെ പുറത്ത് പോയിരിക്കുകയാണ്. ഞാൻ തുറന്നിരിക്കട്ടെ? അത് പറ്റില്ലേ. എന്ന് പറഞ്ഞ എനിക്ക് ആരെ കാണണ്ടേ? എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓ ശരി, ഭാഗത്ത് തുറന്നിരിക്കാനും പാടില്ല, ഇവിടെ നിൽക്കാനും പാടില്ല. ഓഹോ, ഇവിടെ പുറത്ത് നിൽക്കാൻ ആരുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ. വേണ്ട, ഇവിടെ നിന്നോളാം. സാർ, എല്ലാം തകർന്നു, ഇപ്പൊ പെരേര വരും, എല്ലാം പൊളിയും. രണ്ടും കൽപ്പിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. മുറ്റത്ത് കാറടപ്പുണ്ടല്ലോ, ഈ ബ്രീഫ് കേസുമായി കാറി കയറി രക്ഷപ്പെടാൻ നോക്കാം. അതിന് സി ഐ ഡി വെളിയിൽ നിൽക്കല്ലേ? അതാ ഞാൻ പറഞ്ഞ രണ്ടും കൽപ്പിച്ചെന്ന്. ഫുൾ സ്പീഡിൽ കാറങ്ങ് ഓടിക്കുക, അല്ലാതെ ഇതുമായി ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ ആപത്താ. അത് ശരിയാ. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നേരെ സെന്റ് തോമസ് മണ്ണിലേക്ക് പോവാം. ആളൊഴിഞ്ഞ സ്ഥലമാണല്ലോ, പെരേരയോട് അവിടെ എത്താൻ പറയാം. ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടി നമുക്ക് കൈവരാൻ പറ്റുള്ളൂ. ഓക്കെ സാർ. ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നു, പിന്നെന്താ വിളിച്ചിട്ട് നിൽക്കാത്ത? ഓ, ചിലപ്പോ തല്ലുമെന്ന് ഭയന്നായിരിക്കും.
ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? ഹലോ മിസ്റ്റർ നമ്പ്യാർ. മുതലാളി, ഓ മൈ ഗോഡ്, സിഐഡി എസ്കേപ്പ്! മുതലാളി എന്ത് ചെയ്യണോ? ഒന്നവിടെ പൈസ വിട്ടു. മുതലാളി ഫുൾ സ്പീഡ്, ഞങ്ങളുടെ ജോലിക്കാരിൽ. മുതലാളി ഒന്നവിടെ, ഞങ്ങളുടെ ജോലിക്കാരിൽ. രക്ഷയില്ല, നമ്മുടെ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ്. കാർ തടയാൻ ഇതിനകം വയലുള്ള സന്ദേശം കൈമാറിയിട്ടുണ്ടാവും. കാർ മാറുന്ന ബുദ്ധി. പക്ഷെ പെട്ടിയുമായി ഇനി വീട്ടിലേക്ക് പോകുന്ന അപകടമാണ് സർ. ഇവിടെ അടുത്ത് കുറെ കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു മില്ലുണ്ട്, വെങ്കടേശ്വര മിൽ. പെട്ടി അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഞങ്ങൾ ഒളിപ്പിച്ചോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സി ഐ ഡികളെ ജീവനോട് വെച്ചോണ്ടിരുന്ന നമുക്കിനി രക്ഷയില്ല. നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. കാശ് കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും. ഒരു തെളിവും കാണില്ല. സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം. പവനായി വന്നേ പറ്റൂ. വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ? സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശം. ഇരിക്കൂ. താങ്ക് യു. മുതിര അടുത്തകാലം കണ്ടിരുന്നോ? കണ്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു. ആ ഫ്ലൈറ്റിൽ ചെട്ടിയാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ മിസ്റ്റർ പവനായിയുടെ സ്ഥലം ഏതാണ്? വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണേശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി. കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നെങ്ങനെ പേര് വന്നു? ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. പവനായി എന്ന പേര് കേട്ടാലേ ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ്. വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്. ആ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, രണ്ട് ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഈ 20th ഹരിയാനയിൽ ഞാനൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക. ഫോണിൽ പറഞ്ഞ തുകയും വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു പോകണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ കൊല എന്നെനിക്ക് തോന്നുന്നില്ല. അവർ സിഐഡികളാണ്, അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ രണ്ട് സിഐഡികൾ. നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സി, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. Look here. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗണ്ണ്, 5 km ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക് ഗൺ, ഇത് അമ്പും മില്ല് ഗൂർക്ക ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവുമുണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി. എന്ത് സംവിധാനം ആയാലും കൊള്ളാം, പെട്ടെന്ന് വേണം. സി ഐ ഡികളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലാണ് ഇപ്പൊ നടപ്പ്. വണ്ടി തള്ളിക്കൊണ്ട്. വെരി ഗുഡ്. അപ്പോ ആ കായകറി വണ്ടിയിൽ ഞാനൊരു ടൈം ബോംബ് വെച്ചേക്കാം. അതെങ്ങനെ? മാമ്പഴക്കൂട്ടത്തിൽ മാമ്പഴക്കൂട്ടത്തിൽ എന്നാ இந்த அட்ரஸ் எங்க இருக்கு கொஞ்சம் சொல்லுங்க. இதா இத நேர போயிட்டு அப்படி லெஃப்ட் கட் பண்ணி எங்க இருக்கு? நேர போய் லெஃப்ட்ல கட் பண்ணுங்க. அங்க 4வது தெருவு, அங்க நேம் போர்டு பார்க்கலாம். ரொம்ப தேங்க்ஸ். Thank you.
വരട്ടെ, ഇത് എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയാ വരട്ടെ? നോ മോർ എക്സ്ക്യൂസസ്. ഒന്നല്ല രണ്ടുപേരെയാണ് തട്ടേണ്ടത്, അതും അതിസമർത്ഥന്മാരായ രണ്ടുപേർ. ഇനി തെറ്റുപറ്റില്ല. ഡാർജിലിംഗിലെ ഗൂർഖ ഗറിലകളെ പോലെ ഞാനെന്ന് കാണിച്ച അമ്പും വില്ല ഉപയോഗിച്ചാലോ? എന്ത് കുന്തം ഉപയോഗിച്ചാലും വേണ്ടില്ല, കുന്തം പറ്റില്ല. ഇവിടെ തമിഴ്നാട്ടിലൊരു മ്യൂസിക് ഡയറക്ടറെ ട്രാൻസിസ്റ്റർ ബാമ്പ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് അറിയാമല്ലോ. അതുപോലെ ആയാലോ? തന്നോടാ പറഞ്ഞ് എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന്. രണ്ടുപേരെയും തട്ടിയതിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ മതി. ഓക്കെ, ഞാൻ ട്രാൻസിസ്റ്റർ ബോംബ് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഐ വിൽ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ. ഗുഡ് ബൈ. ബൈ. അവനത് ഓൺ ചെയ്തില്ല. ചതിച്ചു. അവനത് മാർവാടി കടയിൽ കൊടുക്കാനാണ് പരിപാടി. കടക്കാരനത് ഓൺ ചെയ്താൽ ആകപ്പാടെ കുഴപ്പമാവും. അവൻ രക്ഷപ്പെട്ടെന്നും വരും. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം. എന്ത് വില കൊടുത്താലും വേണ്ടില്ല. ഗോ. ഈ റേഡിയോ വിൽക്കാനാണോ? ആണെങ്കിൽ എന്റെ സ്വന്തം റേഡിയോ വിൽക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ. എന്ത് വില വേണം നിങ്ങൾക്ക്? വേണം. എന്ത് തരും? എന്തും തരും. ടാക്സി. വിജയ, നിന്റെ കഥ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല. നടു റോഡിൽ നിന്നൊക്കെ ട്രാൻസിസ്റ്റർ കിട്ടുക എന്നൊക്കെ പറഞ്ഞ സത്യം പറ നീ മോഷണം തുടങ്ങിയല്ലേ. നിന്നെ കൊണ്ട് തിരിച്ചിട്ട് എനിക്ക് പുണ്യൊന്നും കിട്ടാനില്ല. എടാ, മദുരാശി എന്ന് പറയുന്നത് അതിനിഗൂഢമായ ഒരു പട്ടണ. നിന്റെ പച്ചക്കറി വണ്ടി പട്ടാപ്പകല് പൊട്ടിത്തെറിച്ചില്ലേ, അതെങ്ങനെയാ? അതുപോലെ മറ്റൊരു അത്ഭുതമാണ് ഈ ട്രാൻസിസ്റ്റർ. മനസ്സിലായ? എന്തായാലും ബഹളം. എത്രയോ വാട്ടി ചൊല്ലിയാച്ച്. അയ്യാ, ഇത് പെരിയ അക്രമയാ. പോയാ. എന്നാ ഇങ്ങനെ കേലാട്ട? ഈ തോന്നിയ ദിവസം കൈയും കെട്ടി നോക്കിക്കാൻ പറ്റില്ല. ആഹാ, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. എന്റെ വെങ്കടേശ, അടിങ്ങടാ വെങ്കടേശ. ഇവന്മാരെ കൊണ്ട് എന്നെ തല്ലിപ്പിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ ആദ്യം എന്റെ ദേഹത്തോടുന്നവനെ ഞാൻ വെട്ടിവീഴ്ത്തും. എന്നാ ചൊല്ലറ? മുതല തുടർവനെ കത്തിയാല വെട്ടിടുവാണ്. അപ്പടിയാ? ആർക്കെങ്കിലും ചാവാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ വാ. ചോമ്പേരി അടിക്കടാ. മുതല നീങ്ക അടിങ്ക, അപ്പുറമാ നാങ്ക അടിക്കണം. എന്ത് റാസ്കൾക്കുമേ ധൈര്യം ഇല്ലയാ? തലവരുവാ, മുതല തലവരുങ്ങി വാ. உங்க பேர் என்னங்க? தாசன், ராமதாசன். இனிமே இந்த ராமதாசர் தான் நமக்கு தலைவர். தலைவர் ராமதாஸ். தலைவர் ராமதாஸ்.